ആകാശങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ അറിയിക്കുന്നു ആകാശത്തിൽ നമ്മുടെ കൈവിളെ കാണിക്കുന്നു പകൽ പകലിനെ വാക്കുച്ചിരിക്കുന്നു രാത്രി രാത്രി കരിവിനെ അറിയിക്കുകയും ചെയ്യുന്നു അഭിദേ ശബ്ദം കേൾക്കപ്പെടാത്ത ഭാഷയുമില്ല വാക്കുകളുമില്ല ഭൂമിയിലെല്ലാ വിളവയുടെ അറിയിപ്പും ഭൂലോകത്തിന്റെ അർത്ഥികളോളം അവയുടെ വചനങ്ങളും പുറപ്പെട്ടിരിക്കുന്നു ആകാശത്തിന്റെ അറ്റങ്ങൾ നിന്റെ പുറപ്പാടും ആകാശത്തിന്റെ അർത്ഥികൾ മേലെ താങ്കലുമാകുന്നു അതിന്റെ ചൂടിൽ നിന്ന് മറവായിരിക്കുന്നത് ഒന്നുമില്ല കർത്താവിന്റെ പ്രമാണങ്ങൾ ചുവള്ളവയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവയുമാവുന്നു കർത്താവിന്റെ കൽപ്പന തിരഞ്ഞെടുക്കപ്പെട്ടതും കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതുമാകുന്നു അവസരണത്തെ നല്ല രക്തങ്ങളെക്കാൾ ആഗ്രഹിക്കത്തക്കവയും തേന്നി തേക്കട്ടെയും കാൽ മാധ്യമുള്ളവയുമാകുന്നു പിഴകളെ തിരിച്ചറിയുന്നവനാര് രഹസ്യ കാര്യങ്ങൾ നീ എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ എന്റെ സഹായക്കാരന്റെ രക്ഷിതാവുമായ കർത്താവേ എന്റെ മായുടെ വചനങ്ങൾ നിന്റെ ഇഷ്ടപ്രകാരവും എന്റെ ഹൃദയത്തിന്റെ ധ്യാനം നിന്റെ മുമ്പാകെ വിരിക്കണമേ ലജ്ജിതരായി തൻ പ്രിയയാം സബസന്തോഷ താലാത്മാ പ്രിയനെ വാർത്തും ഗനെ നിന്നുത്താന തിന്ദിനമാ മിന്നടിയാറു പ്രീതിയരുൻ നലവില്ലാക്ക രുഞ്ഞത്താ പോകുക കൂറ്റം പ്രകാശത്തിന്റെ സൃഷ്ടാവിൻ സ്തുതി കർത്താവിന്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവിൻ നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പിൻ ഉയരത്തിൽ വസിക്കുകയും ആഴത്തും നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശൻ ആകാശത്തിലും ഭൂമിയിലും മാറുള്ളൂ പ്രഭുക്കന്മാരോട് ഉയർത്തേണ്ടതിന് കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു
സന്തോഷമായ മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു. മാനവർ വാനോർ മുൻമുന്നിൽ മഹിമേ വന്ദേ ചീടുന്നു. കരുണാനിധിയാം ഞങ്ങളുടെ കർത്താവേ സ്തുത്യൻ നീയേ. സൃഷ്ടികൾ മോദിച്ചെല്ലാം മൃദർ നീ അവരെ കബർ പോയി കണ്ടതിനാൽ സ്തുതി ചെയ്യുന്നു. ബാരക്കുമോ ഏകസുതന്താനുയർപൂണ്ടി പരിശുദ്ധമദാ ദിവസത്തിൽ യൂതൻ മാർകുരിശിൽ തൂക്കി തന്നേ കബറതിൽ വെച്ചിട്ടും ഉത്താനത്താൽ ഉലവാകും ലജ്ജ സംഗയവർക്കുണ്ടായി. Hallelujah, hallelujah. ദീപാനായി വന്നു അവകാശമവത്തായവനെ തോപ്പിൻ പുറമേരവർ തൂക്കി. ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ. ബാരക്കുമോ കാണാത്തതിനെ തേടി തൻ ലോകം നാഥൻ ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവിടേതാകുന്നു. സമയത്തുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ഭൂവ്യാകാശമായി അനുഭവിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവിടെ മേൽ കരുണിയുണ്ടാകും. എന്തെന്നാൽ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. എന്റെ നിമിത്തം മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുകയും നിങ്ങൾക്ക് വിരോധമായ സകല ദുഷ്കാരം വ്യാജമായ പരിയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ സന്തോഷിച്ചാനന്ദിപ്പീൻ. ബാരക്കുമോ നാദാ നിൻ രാജ്യം തിൻ മഹിമാഗമനേ ശ്ലീപാചിറകാ ഞങ്ങളെ മൂടിക്കൊള്ളേണമേ. ഇന്നേ
ഗസുദന്താൻ നുത്താനേദുദ സ്ത്രീകൾക്കാനം ദം സന്തോഷവുമാരിച്ചു ഗമനെ പുണ്യം ഞങ്ങൾക്കും നൽകിയിടുമാരീച്ചോർക്കും സ്തോമെൻകാലോസ്കുരിയേലായിസോ താദൻ ശ്ലോമോഗ ബ്രീഹീൽ മൂലം മേലിന്നാദന്യ മറിയാമിനു നൽകപ്പെട്ടു തീപുണ്ടോർവായിൽ തിങ്കും ശ്ലോമോച്ചൊന്നാർന്നാദെന്നിൻ കൂടെ തന്നുദയം നിന്നിൽ തൻ സഭയേവ
ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണേ അവിടുന്ന് അരുളിച്ചെയ്തു ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും മോശ ദൈവത്തോട് പറഞ്ഞു ഇതാ ഞാൻ ഇസ്രായേൽ മക്കളെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമെന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം ദൈവം മോശയോട് അരുളി ചെയ്തു ഞാൻ തന്നെ ഇസ്രായേൽ മക്കളോട് നീ പറയുക ഞാനാകുന്നവനെന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു അവിടെ നിന്ന് വീണ്ടും അരുളി ചെയ്തു ഇസ്രായേൽ മക്കളോട് നീ പറയുക നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹാത്തിൻ്റെയും സഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം അങ്ങനെ സർവപുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം മഹത്വപൂർണനായ യേശയ്യ ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നും പറയുമോ അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽക്കുണ്ടായിരിക്കട്ടെ സിയോനെ ഉണർന്നെഴുന്നേൽക്കുക ശക്തി സംഭരിക്കുക വിശുദ്ധ നഗരമായ യെരൂശലേമേ തിൻ്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക അപരിച്ഛേദനും അശുദ്ധനും മേലിനിൽ പ്രവേശിക്കുകയില്ല ബന്ധനസ്ഥിയായ യെരൂശലേമേ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക ബന്ധനസ്ഥിയായ സിയോൻ പുത്രി നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക കർത്താവ് അരുളി ചെയ്യുന്നു വില വാങ്ങാതെ നിങ്ങൾ വിൽക്കപ്പെട്ടു പ്രതിഫലം കൂടാതെ നിങ്ങൾ മോചിതരാവുകയും ചെയ്യും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു താൽക്കാലിക വാസത്തിന് എൻ്റെ ജനം ഈജിപ്തിലേക്ക് പോയി അസറിയാക്കാർ അകാരണമായി അവരെ പീഡിപ്പിച്ചു കർത്താവ് ചോദിക്കുന്നു എൻ്റെ ജനത്തെ അകാരണമായി പിടിച്ചുകൊണ്ടു പോകുന്നത് കാണുമ്പോൾ ഞാൻ എന്തു ചെയ്യണം അവിടുന്ന് അരുളി ചെയ്യുന്നു അവരുടെ ഭരണാധികാരികൾ വിലപിക്കുന്നു എൻ്റെ നാമം നിത്യവും ഇടതടവില്ലാതെ നിന്നിക്കപ്പെടുന്നു എൻ്റെ ജനം എൻ്റെ നാമം അറിയും ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അവർ അറിയും ഇതാ ഞാൻ ഇവിടെയുണ്ട് പറയുമോ ദൈവസന്നിധിയിൽ നമ്മുടെ നിലയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഹൃദയമായി എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാന നമുക്കെല്ലാവർക്കും വേണ്ടി അർപ്പിക്കാം. സഹോദരങ്ങളെ, ജീവപ്രദമാകുന്ന വിശുദ്ധ ബലി തിരുസഭ മുഴുവനും വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. Thank you.
Nada nyangka ini krusir
ജീവനായി തവ മൃതിയ അതിപാവന മാതൃത്വത്തിൽ ഒരുവൻ നീയെ താരനോടും തൻ ബ്രൂഹായോടും ഓരോപോ ആരാധ്യൻ സ്തുത്യനുമാനാഥായി വർമ്മേ അതിനാൽ
സജീവശിലയായവനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യശിലയാണവൻ. നിങ്ങൾ സജീവശിലകൾ കൊണ്ട് ഒരു ആത്മീയ ഭവനമായി പടുത്തുയർപ്പെടട്ടെ. യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായൊരു പുരോഹിത ജനമാവുകയും ചെയ്യട്ടെ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇതാ സിയോനിൽ ഞാനൊരു കല്ല് സ്ഥാപിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്കത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അതവർക്ക് തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും. എന്തെന്നാൽ വചനത്തെ ധിക്കരിക്കുന്നവർ വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തട്ടി വീഴുന്നു. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ജനവും വിശുദ്ധജനവും ദൈവത്തിൻ്റെ സ്വന്തവും ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. മുമ്പ് നിങ്ങളൊരു ജനമായിരുന്നില്ല, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നു. മുമ്പ് നിങ്ങൾക്ക് കരുണ ലഭിച്ചിരുന്നില്ല, ഇപ്പോൾ കരുണ ലഭിച്ചിരിക്കുന്നു. ബാർക്കിമോർ. Is hidden, but all are open and laid bare to the eyes of him with whom we have to do. Since then we have a great high priest who has passed through the heavens, Jesus, the Son of God. Let us hold fast our confession, for we have not a high priest who is unable to sympathize with our weaknesses, but one who in every respect has been tempted as we are, yet without sinning. Let us then with confidence draw near to the throne of grace, that way we may receive mercy and find grace to help in time of need. Barkimo. Yeah.
യെശയ്യാവിന്റെ വിശുദ്ധ എവാഞ്ചേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് അതിൽ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധകന്യകമറിയാമിൽ നിന്ന് ജഡം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷകനും നമ്മുടെ ദൈവവുമായ യേശു മിശിഹായുടെ പരസ്യ ജീവിതനാളിൽ ഇപ്രകാരം അരുളി ചെയ്തു. കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കുവാൻ തുടങ്ങി. വളരെ വലിയൊരു ജനാവലി അവന് ചുറ്റും കൂടി. അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു. ജനങ്ങളെല്ലാം കരയിൽ കടലിന് അഭിമുഖമായി നിന്നു. അവൻ ഉപമകൾ വഴി അവരെ പഠിപ്പിച്ചു. അവൻ അവരെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, കേൾക്കുവിൻ, ഒരു വിധക്കാരൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അവ തിന്നു കളഞ്ഞു. മറ്റു ചിലത് മണ്ണധികമില്ലാത്ത പാറപ്പുറത്ത് വീണു. മണ്ണിലാഴമില്ലാതിരുന്നതിനാൽ അവ പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യനുദിച്ചപ്പോൾ അത് വെയിലേറ്റു വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് ഫലം പുറപ്പെടുവിച്ചില്ല. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. അവൻ പറഞ്ഞു, കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാ ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കാതിനും വേണ്ടിയാണത്. അവൻ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? വിധക്കാരൻ വചനം വിതയ്ക്കുന്നു. ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കുകയും ചെയ്യുന്നു. ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത്. ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു. പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്തുവരാണ്. വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു. വചനത്തെ പ്രതി ക്ലേശവും പീഡനവും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണുപോകുന്നു. മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ട മറ്റു ചിലരാണ്. അവർ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വികൃതിയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ബലശൂന്യമാവുകയും ചെയ്യും. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ, വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. അവർ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു എന്നതാണ് അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ബിയന്മാരും ജാതികളോടെ ദൈവത്തിൻ മാതാ
താനും നല്ല മരിച്ചോർക്കിടുമോർക്ക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. കർത്താവേ ശിംശിഹായിൽ അറ്റമധികം സ്നേഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ സുവിശേഷം നമ്മളെ അറിയിക്കുന്നത് ദൈവവചനത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ്. ആ വിശുദ്ധി സ്വീകരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അത് സ്വീകരിക്കുവാനുള്ള മനോഭാവവും, വചനമാകുന്ന ദൈവത്തെ സ്വീകരിക്കുവാൻ എത്രമാത്രം നമ്മുടെ ഹൃദയവും മനസ്സും നമ്മളെ പാകപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. വിധക്കാരനായ കർഷകൻ, അവൻ തൻ്റെ പാടത്ത് വിത്തിറക്കുവാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും മനോഹരമായി പാകപ്പെടുത്തിയ തൻ്റെ നല്ല നിലത്ത് വിത്ത് വിതയ്ക്കണമെന്ന ഉദ്ദേശത്തോടെ കടന്നു വന്നു. ആ വിത്ത് വിതയ്ക്കുന്നതിൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളിലും വീഴുന്ന വിത്തിൻ്റെ മനോഭാവമാണ് പലപ്പോഴും വചനം ശ്രവിക്കുന്ന നമ്മുടെയും ജീവിതത്തിൽ. മനോഹരമായ ഉപമയിലൂടെ ദൈവം പറയുന്നത് വിശുദ്ധിയോടെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ആർക്കൊക്കെ കടന്നു വരുവാനായിട്ട് സാധിക്കും. ടുഡേ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വാണ്ട്സ് ടു എക്സ്പ്ലെയിൻ ഹൗ ടു എൻറ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗാഡ്, ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദ കിങ്ഡം ഓഫ് ഗാഡ്, ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദ സീക്രട്സ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. Not to understand that these secrets, there is only one way, that is through Jesus Christ or the word of God. Vachanamana devarajyathinte thakkol, devarajyathil praveshikkunnathinum devigamaya anubhavangal pangu cheyirunnathinum nammale yogiraakkunnathu vachanamana, allengil mariche devaputranaya Yesu Christuvaanu. അപ്പോൾ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൃപകൾ ലഭിക്കുകയുള്ളൂ. വളരെ വ്യക്തമായി തൻ്റെ ശിഷ്യന്മാരെ ജനക്കൂട്ടത്തെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് വിശുദ്ധിയോടെ ദൈവരാജ്യം സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുക. ഇന്നത്തെ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ വളരെ പ്രത്യേകതയുള്ള വചനഭാഗമാണ്. ഒത്തിരിയേറെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഒത്തിരിയേറെ വചനപ്രഘോഷങ്ങളിലും പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ വചനം ശ്രവിക്കുന്നവരാണ്, ഒത്തിരിയേറെ ധ്യാനഗുരുക്കന്മാർ പ്രസംഗിക്കുന്നവരാണ്, അവരിലൂടെയെല്ലാം നിരവധിയായ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രവിക്കുന്നുണ്ട്. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാവർക്കും ചെവികളുണ്ട്, കാതുകളുണ്ട് ശ്രവിക്കുവാനായിട്ട്. എല്ലാവർക്കും ശ്രവിക്കുവാനുള്ള കൃപയും ദൈവം നൽകിയിട്ടുണ്ട്. ആ ശ്രവണം, ആ വചനത്തെ സ്വീകരിക്കുന്നതിനുള്ള മനോഭാവം ഉണ്ടാക്കിയെടുക്കേണ്ടത് മറ്റാരുമല്ല, അത് ഞാൻ തന്നെയാണ്. വചനമാകുന്ന ദൈവവചനത്തെ വിതയ്ക്കുവാൻ വേണ്ടി ദൈവപുത്രൻ കടന്നു വരുമ്പോൾ വചനമെല്ലാവർക്കുമുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം ഇറ്റ്സ് ഫ്രീ ആൻഡ് ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ് ടു എവരി വൺ. What is my attitude towards this word of God? How I'm going to live according to this word of God? That is the problem with our life. It's very easy to hear the word of God. It is very easy to listen the audio clips or the preachings of the priest or the spiritual leaders. But it is not easy to follow the commandment. It is not easy to live according to the word of God. That is our problem. So how we can live a wonderful life in this world? How we can live a good life in this world?
വചനം ശ്രവിച്ചത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ വിശുദ്ധ കുർബാനകളിൽ പങ്കാളികളായതുകൊണ്ട് മാത്രം വചനത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്കാർക്കും സാധ്യമല്ല. അത് വേരൂന്നി വചനമായി നമ്മുടെ ഹൃദയത്തിൽ വസിച്ച് അവിടുന്ന് വളർന്നു വലുതായി പ്രതിസന്ധികളെ തരണം ചെയ്ത് എങ്കിൽ മാത്രമേ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സജീവ ബ്രാദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, God is going to reveal these secrets, the kingdom of God, to each one of us. In our life, it is a call. It is my mission to lead according to the word of God. And He is ready to reveal the secrets. It is only for the disciples, only for the people, those who are ready to accept our Lord Jesus Christ. വചനത്തെ സ്വീകരിക്കുവാൻ വചനത്തിൽ ജീവിക്കുവാൻ നമ്മൾ പ്രതിജ്ഞയെടുത്തവരാണ്. പരിശുദ്ധ മാമോദീസായിലൂടെ നമ്മൾ കേൾക്കുന്നതായ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ അത് പാകപ്പെടുത്തി ആ വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ തീർച്ചയായും പ്രതിസന്ധികളും ഒത്തിരിയേറെ. കൃഷിഭൂമിയിലെ കർഷകനറിയാം എത്രമാത്രം പരിചരിച്ചാൽ മാത്രമേ ഒരു വിളഭൂമിയിൽ തൻ്റെ കൃഷി ഏറ്റവും മനോഹരമായി ഏറ്റവും നല്ല ഫലം നൽകുന്നതായി കാത്തുസൂക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. അതുപോലെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ദൈവത്തിൻ്റെ വചനത്തിൽ ജീവിക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന വലിയ പ്രതിഫലമാണ് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത രഹസ്യങ്ങളാണ്. ആ ശിഷ്യന്മാരിലൂടെ നമ്മളും സ്വീകരിച്ച ഈ ദൈവത്തിൻ്റെ വചനത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് കടമയുണ്ട്, കടപ്പാടുണ്ട്. ഈ വചനം മറ്റുള്ളവർക്ക് കൂടി വിതയ്ക്കപ്പെടുവാനുള്ള വചനമാണ്. അത് വിത്തായി നമ്മളിൽ രൂപപ്പെടുമ്പോൾ, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായും ആ വിത്തിന് മൂല്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ഈ പരിശുദ്ധമായ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം വചനത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി, ദൈവവചനത്തിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി. പറപ്പുറത്ത് വീണ വിത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം, മുൾച്ചെടിയിൽ ഇടയിൽ വീണ വിത്തിൻ്റെ അവസ്ഥ അറിയാം. ഒരുപക്ഷേ അത് വളർന്നു വലുതാകും, ഒരുപക്ഷേ പ്രതിസന്ധിയിലും അത് വളർന്നു വലുതാകും. എന്നാൽ ജീവിതത്തിൻ്റെ പരാബ്ദങ്ങൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അതിന് വളരുവാനുള്ള സ്ഥലമില്ലാതെയായി പോകുന്നു. നമ്മുടെ ഹൃദയം ഏറ്റവും ഫലപുഷ്ടമായ ഹൃദ്യമായ ഭൂമിയാണ്. ദൈവം നട്ടുവളർത്തുന്ന മനോഹരമായ വൃക്ഷം, അത് ഫലമുണ്ടോ എന്ന് അന്വേഷിക്കുവാൻ തമ്പുരാൻ കടന്നു വരുമ്പോൾ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുന്ന വിശുദ്ധിയുടെ മക്കളായി തീരുവാൻ, ലോകത്തിന് ദൈവവചനത്തെ സമ്മാനിക്കുന്നവരായി തീരുവാൻ ഈ പരിശുദ്ധമായ സുവിശേഷം വഴി നമ്മുടെ ജീവിതത്തിന് സാധിക്കട്ടെ. ഈ വിശുദ്ധ കുർബാനയിൽ, വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധിയോടെ ഈ ലോകത്ത് ജീവിക്കുവാൻ, വചനത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പോഴ്ശീമനുശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേൻ. തൻ്റെ പൗരോഹിത്യത്തിന് കാലയളവില്ലാത്ത നിത്യപ്രധാനാചാര്യനും ആചാര്യ ശുശ്രൂഷ നടത്തുന്നവനും അവയെ സ്വീകരിക്കുന്നവനും കൊല്ലപ്പെട്ടിട്ടും ജീവിച്ചിരിക്കുന്നവനും നിർമ്മലയാഗങ്ങളുടെ ബലിപീഠവുമായ കർത്താവിന് സ്തുതി. അവൻ അനശ്വരമായ ഭക്ഷണവും അവസാനിക്കാത്ത പാനീയവുമാകുന്നു. എന്നെ ഭക്ഷിക്കുന്നവനിലും ഞാൻ അവനിലും വസിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. ദൈവാതിദൈവവും കർത്താദി കർത്താവും ഉണ്ടായതും ഉള്ളതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകല സൃഷ്ടികളാലും ആരാധിക്കപ്പെടുന്നവനുമായ കർത്താവിന് ദൈവീകമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും
ഞങ്ങൾ ആയുസോടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സജീവവുമായ ഈ വിശുദ്ധരഹസ്യങ്ങളെ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. അപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളൊക്കെയും ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസിംഗ്യങ്ങളായ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനായുള്ളോവേ, ദൈവോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ദേഹികളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതമായ പരിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ നീ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിന് നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളെ, ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളണമേ. ഞങ്ങളെ ഋഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ വേദനകൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല മരണത്തിന് ഞങ്ങളെ എല്ലാവരെയും നീ ഒരുക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധരോഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ഞങ്ങൾക്ക് വേണ്ടി മരണം കൈവരിക്കുകയും ഞങ്ങളുടെ മൃതാവസ്ഥ നീക്കി ഞങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്ത നല്ല ഇടയനായ കർത്താവായി ശ്രമിച്ചുക, നിന്റെ മക്കൾ നിന്നെ ആരാധിച്ച് സ്തുതിക്കുന്നു. ആയുഷ്കാലം മുഴുവൻ നിർമ്മലമായ സ്തോത്രബലി നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിന് തിരുവള്ളം തോന്നിയതിനാൽ കർത്താവേ, നിനക്ക് ഞങ്ങൾ സ്തോത്രം പാടുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിലയേറിയ രക്തത്താൽ സമ്പാദിച്ച നിന്റെ വിശുദ്ധ സഭയിൽ സമാധാനം വർദ്ധിപ്പിക്കണമേ. സത്യമായി നിന്റെ വാഗ്ദാനമനുസരിച്ച് നിന്റെ ആചാര്യന്മാരുടെ പ്രാർത്ഥനകളിൽ നീ സംപ്രീതനാവുകയും അവരുടെ മക്കൾക്ക് ദയാപൂർവം പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. നിന്റെ സ്ലീബായിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന വിശ്വാസികൾക്കും സത്യവിശ്വാസികളായ ഭരണാധിപന്മാർക്കുമുള്ള കിരീടം നീ തന്നെ സൂക്ഷിച്ചു കൊള്ളണമേ. കർത്താവേ, സംവത്സരത്തെ കൃപയോടെ അനുഗ്രഹിക്കുകയും കായികനികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കുന്നവർക്ക് നീ സഹായവും സങ്കേതവുമായിരുന്ന നിന്റെ നാമം മഹത്വമുള്ളതാക്കണമേ. കർത്താവേ, ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും മരിച്ചുപോയ വിശ്വാസികളിൽ നിന്നും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ വന്ന് വന്നേക്കും
നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമാകുന്ന ഈ ദാസനേറ്റു പറയുന്നു, കാദീശ് ആബോ കാദീശോ സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സമ്പൂർണ സമാധാനവും ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങൾ നിനക്കും രേഖജാതനും പരിശുദ്ധ റോഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ആമേൻ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാർക്കിമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം
പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലോണിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ ശാശ്വതമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ എല്ലാവരെയും നീ ആശീർവദിക്കണമേ. നിന്റെയും ഏകപുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം സകല ശുദ്ധ വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കി മായച്ചു കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ നീ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിരേകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ഭാരിക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ ഈ കുർബാനയെ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കുള്ളവർക്കും വേണ്ടി ജീവനുള്ളവനായ പിതാവായ ദൈവത്തിന് രമിതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും എന്നാളും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാതമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിനായിരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം നൽകാം. തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോടൊന്നിച്ച് മൂന്ന് പ്രാവശ്യം ഉച്ചതിൽ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പാപമില്ലാത്തവനായതാൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാനായി ഒരുങ്ങിയപ്പോൾ പരിശുദ്ധമായ തന്റെ ദൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങിയത് ഭക്ഷിക്കുവേൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കസായം എടുത്ത് സ്തോത്രം ചെയ്തു. ഭാരിക്കുമോ ശുദ്ധീകരിച്ച്
ശിഷ്യരായ തന്റെ വിശുദ്ധ സ്ലേഹന്മാർക്ക് നൽകിക്കൊണ്ടവരോട് അരുൾ ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങിയത് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ശുദ്ധസ്ലീഹന്മാരെ ഏൽപ്പിച്ചുകൊണ്ടവരോട് ഞാൻ വരുന്നതുവരെ എൻ്റെ ഓർമ്മയ്ക്കായി പ്രകാരം നിങ്ങൾ ചെയ്യുവിനെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ച് അരുളി ചെയ്തു. ഞങ്ങൾ ഓർക്കുന്നു, സമരശാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്കതാക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ദാസീദാസന്മാർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലതയെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കരുണ്യവാനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഭാരിക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള വേഴ്സരൂഹ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോട് കൂടിയിറങ്ങി സമർപ്പിതമായിരിക്കുന്ന പശുക്കുർബാനമേൽ ആവശ്യ ഇതിനെ ശുദ്ധിരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനം സംപ്രീതിയുമുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളണമേ. കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളേ. ദേതോ നീങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവസിച്ചിയാപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ തിരുശരീരമാക്കി പൂർത്തിയാക്കട്ടെ. കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ തിരു രക്തമാക്കി രൂപാന്തരപ്പെടുത്തട്ടെ. കർത്താവേ, തിരു ശരീരത്തിലും തിരു രക്തത്തിലും പങ്കുകൊള്ളുന്ന എല്ലാവർക്കും ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും അവർ നിത്യജീവനവകാശികളാവുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ആമേൻ. ഭാരിക്കുമോർ നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെ മേച്ചുപുരക്കുന്ന നാല് പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ വിവളിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലമുറ പിതാവുമായ മോറോൺ കത്തോലിക്ക ബാബായ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ഉപമാ സ്റ്റെഫാനോസ് മതബ്ലുദായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കൃഷീഷന്മാർ ഷന്മാഷന്മാർ ദേറാർക്കാർക്ക് വേണ്ടിയും ക്രിസ്ത്യ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ പിതാക്കന്മാർക്ക് ദീർഘായുസ്സും നീ നൽകണമേ. സത്യോപദേശം നേരായി പഠിപ്പിക്കുന്ന നല്ല പിതാക്കന്മാർ ഞങ്ങളുടെ സഭയിൽ ഉണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ആമേൻ.
വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരന്മാർ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ചിപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്കും വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും ആശ്വാസമരുളി അവരെയും അവർക്ക് സഹായഹസ്തം നൽകുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. പാലിക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കുന്നു. ദൃശ്യനായ ശത്രുവിനെയും അവന്റെ ക്രൂരവാഴ്ചയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. നിർദ്ധേരായ അധികാരികളുടെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ബാർക്കുമോ ശുദ്ധമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതിയും നിത്യകന്യകയും ദേവമാതാവ് മറിയാമനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായും നിബിയന്മാർ സ്ലീഹന്മാർ പ്രസംഗർ ഏവെങ്കിലിസ്റ്റന്മാർ സഹോദരന്മാർ മൗദ്യന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷനൊക്കെ കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയെ ഞങ്ങളെ പരിപാലിച്ച് അവരുടെ അണികളിൽ ഞങ്ങളെയും നീ ചേർക്കണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്ത് വന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ബാർക്കുമോർ കുറ്റമില്ലാത്തതും സ്ലൈകവും ഏകവുമായ ശുദ്ധവിശ്വാസത്തെ പാലിച്ച് നാം കേൾപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അങ്ങേർപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നീ നിലനിർത്തേണമേ. അതിൽ നിന്ന് വ്യതിചലിച്ച് ശിക്ഷാർഹരാകുന്നതിന് ഞങ്ങളെ അനുവദിക്കരുതേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ഭാര്യക്കുമോ ഒരു സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മൾ നിന്ന് വേർപെട്ടു പോയ സൗഹൃദയും നാം ഓർമ്മിക്കണം. കർണങ്ങളുടെ പരിഹാരത്തിനും ഭാവങ്ങളുടെ മോചത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുള്ളവനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുരിലായ സോൻ എന്ന് ചൊല്ലണം. കർത്താവേ, ഞങ്ങളുടെ മരിച്ചുപോയവരെ കരുണയോടെ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. നന്നാവുന്ന ഏകപുത്രൻ്റെ തിരു ശരീരവും തിരു രക്തവും അവരുടെ അവയവങ്ങളിൽ നിഷിദ്ധമായിരിക്കുന്നു. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ഞങ്ങളുടെയും ഞങ്ങളുടെ മരിച്ചുപോയവരുടെയും അകൃത്യങ്ങൾ മറന്ന ഞങ്ങളെ എല്ലാവരെയും ക്രൈസ്തവമായ മരണത്തിന് യോഗ്യരാക്കണമേ. സർവാദരണീയവും സംഭവിച്ചുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവായ ശമിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടുകൂടി സകലത്തിൽ വന്ന പ്രകാരം ഈ കൃപാനീലം എപ്പോഴുമെല്ലാ സമയത്ത് വന്നേക്കും സ്തുതിക്കപ്പെട്ട പുകഴ്ത്തപ്പെടുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും
സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലുണ്ടായിരിക്കട്ടെ. ഉന്നത ദൈവോ നമ്മുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ കൃപ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും എന്നാളും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥന തുടങ്ങി ഹൃദയത്തോടെ ഉച്ചത്തിൽ ചൊല്ലുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും അവന്റെ സകലവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും അവിവേകങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് തെറ്റിയതിട്ടുള്ളവർക്കും നീ മോചകനായിരിക്കണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവുമർപ്പിക്കും. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജനത്തിലും നിന്റെ ഏകജാതന്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കുവാനായി നോക്കി പാർക്കുന്ന നിന്റെ ഇടവകയിലെ മക്കളിലും നിന്റെ വലത് കൈ അവസിപ്പിച്ച് അവരെ ധാരാളമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവുമർപ്പിക്കും.
എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ അങ്ങയുടെ ആത്മാവുണ്ടായിരിക്കട്ടെ ശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്നിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും കരുണയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും എന്നാളും ഉണ്ടായിരിക്കട്ടെ ശുദ്ധമായ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്കായി നൽകപ്പെടുന്നു ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തിരുമേനിയുടെ വിലയേറിയ പിടാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്നോർത്തേനം നയവാന്മാർ പുണ്യ പേട്ടോ ഒന്നിച്ചേകുമവ കാശ്വാസം ോ
ഞങ്ങളുടെ രക്ഷയായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നതിനുമായ ദൈവപുത്രം പാപപരിഹാരപ്രദമായ പരിശുദ്ധമായ ഈ മദ്ബഹായിൽ നിന്ന് നിരദാസരിലേക്ക് കരുണ ഇറങ്ങുമാറാകണമേ. ദൃശ്യമായ നിന്റെ വലതു കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻഭാഗിയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ നീ ആശീർവദിക്കണമേ. രക്ഷകനമായ ഈശോ മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ വസ്തുക്കൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും വിഖ്യായി പരിശ്രമിച്ച് വേൽ സംബന്ധിക്കുന്ന എല്ലാവരിലും പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നിവ നീക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. നാഥ കൃപ ചെയ്യണമലിവ കൃപ ചെയ്യണമോ പരമരുളി കൃപ ചെയ്യണമേ നിനക്കു സ്തുതി കൃപയം ശരീരവും തിരുരക്തവുമാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസികൾക്കായി നൽകപ്പെടുന്നു. ായ തിരുശരീരവും
പാനം ചെയ്ത പുണ്യപ്രദമാക്കിയ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവധിക്കോ പ്രതികാരത്തിനോ ആയി തീരല്ലേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം നമ്പ്രാനെ ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സ്നേഹത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നീ ഞങ്ങൾക്ക് ശക്തിയും സഹായവും ആലംബവുമായിരിക്കണമേ. ഈ ആത്മീക വരുന്ന വഴി സന്തുഷ്ടരായി ഞങ്ങൾക്കെല്ലാവർക്കും പുണ്യവും ഭാഗ്യാനുഭവവും നൽകണമേ. ഞങ്ങൾ നിനക്കുന്ന ഏകജാതരും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലുണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവും ഭാഗ്യം നാം തലോണിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ സ്വർഗത്തിൽ നിന്നായി ഇറങ്ങി വരികയും ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമാവുകയും ചെയ്ത സത്യാപമായ മിശിഹാതമ്പുരാനെ, ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും കെട്ടുപോകാത്ത അഗ്നിയിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കുന്നതിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ആമീൻ. വാഴേക്കുമോ എൻ ദൈവമേ, എൻ ദൈവമേ, പരമോന്നതനേ, സ്ഫടികരഥസ്ഥാ മരണവിഹീനൻ യേശു ക്രിസ്തു, ഇത്തിരുബലി നീ കൈക്കൊള്ളണമേ. യോബുസുമലമേ ദാവീദരജൻ അർപ്പിച്ചതു പാപപരിഹാരപ്രദമാവുന്ന പരിശുദ്ധമായി മദ്ബഹായിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും വഴിയാത്രാഭക്ഷണത്തോടുകൂടി പരിശുദ്ധ തീർത്ഥത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്നതായി സമയത്ത് സമാധാനത്തോടെ പോകുവിൻ. ദൂരസ്ഥരോടുകൂടി സമീപസ്ഥരും മരിച്ചവരോടുകൂടി ജീവനുള്ളവരും നമ്മുടെ കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായ ലക്ഷിതരും വിശുദ്ധ മാമോദീസായുടെ റൂഷ്മയാൽ മുദ്രിതരമേ, ഈ തൃത്വം നിങ്ങളുടെ ഇടങ്ങൾ പരിഹരിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും ഞങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ഈ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായവും കരുണയും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താലെ തിരികെ പോകുവിൻ എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ആമേൻ.
അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. Prayer for the canonization of the Servant of God, Archbishop Maravanios. O Triune God, the Father, the Son, and the Holy Spirit, we adore you, we praise you, and we glorify you. God the Father, in your infinite mercy and love, you fashioned the Apostolic Malankara Syrian Catholic Church in the fullness of time. You appointed our Venerable Archbishop Maravanios to nurture, lead, and build her up. You have made this virtuous father an instrument for the Malankara Catholic Church to experience peace, tranquility, and splendor of truth. In your loving providence, you make this church grow day by day in number and fervor. Our Lord, let the warmth of the love of our beloved father, Maravanios, let the fragrance of his virtues and his quest for communion with you and your church be a source of inspiration for all people. May the Malankara Syrian Catholic Church, in communion with the universal church, be blessed in the river of intercession of yet another saint. We pray to you humbly, O Lord, raise your servant, Maravanios, a saint in your holy church. May your all glorious and blessed name be praised and glorified with that of our Lord Jesus Christ and of the Holy Spirit, now and always and forever. Amen. സ്നേഹിക്കപ്പെട്ടവരെ, നമ്മുടെ പാർക്കിയ ലെവലിൽ ഫോർ സൺഡേ സ്കൂൾ കിഡ്സ് ദർ ഈസ് എ വെർച്വൽ റിട്രീറ്റ് കണ്ടക്റ്റിംഗ് ഓൺ ജൂലൈ 29th 11 AM to 2 PM. സോ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് ഓൾ ദ സൺഡേ സ്കൂൾ കിഡ്സ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് റിട്രീറ്റ്. ഇറ്റ്സ് എ പ്രിപ്പറേഷൻ ഫോർ അവർ റീ ഓപ്പണിംഗ് ഓഫ് അവർ സ്കൂൾസ്. സോ ഇറ്റ്സ് എ ഗുഡ് ടു conduct or participate this retreat. Let's appreciate. So please, all the parents, make sure that your kids are participating for this virtual retreat. That is on July 29th, 11 AM to PM. So the last day is at 3 o'clock today afternoon. എല്ലാ മാതാപിതാക്കന്മാരും ആ കുഞ്ഞുങ്ങളെ ആ റിട്രീറ്റിന് പങ്കെടുപ്പിക്കുവാൻ പരിശ്രമിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് 3 മണിക്ക്
അതിൻ്റെ രജിസ്ട്രേഷൻ അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. നമ്മുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ്റെ സ്റ്റഡി ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ വർഷം സെപ്റ്റംബറിൽ കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് കമ്മ്യൂണിയൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ അത് പ്രത്യേകമായിട്ട് സിസ്റ്റേഴ്സിനെ കണ്ട് അവരുടെ പേരുകൾ കൊടുത്ത് അതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്.